എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ്. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് നിങ്ങളുടെ ക്ലാസ്സാണ്. അതെ, പത്തച്ച്. അല്ല സാറേ, ഇത് ഞങ്ങൾ പത്ത് ബി ആണ്. പത്ത് ബി ആണ്, പക്ഷെ നിങ്ങളും പ്രിയപ്പെട്ടതാ. ഇന്നലെ കൂടി ഇങ്ങനെ പറഞ്ഞില്ലടാ നമ്മൾ കൊണം പിടിക്കാത്ത ക്ലാസ് ആണെന്ന്. എടാ വൈബോടെ, നമ്മൾ വന്നതിൽ പിന്നെ ആദ്യമായിട്ട് നടക്കുന്ന സെന്റ് ഓഫ് ആ ഇത്. ആടാ ശരിയാ, സംഭവം കൊള്ള ഇല്ല. ഒരു കണ്ണീരോടെ അല്ലാതെ എനിക്ക് നിങ്ങളെ ഒന്ന് ഓർക്കാൻ. ആരാ കുവിത്, ആരാ അഹങ്കാരം കാണിച്ച എല്ലായിടത്തും സ്കൂളിൽ ഞാൻ പറഞ്ഞു വിടും കേട്ടോ. ഞങ്ങൾ ഇന്ന് പോവാന്നല്ലോ. അപ്പം ഇനി നിങ്ങളുടെ നിമിഷങ്ങളാണ്. നിങ്ങള് സന്തോഷിച്ചോ. സാറേ, ഈ സ്കൂളിൽ നിന്ന് പോകുന്ന എനിക്ക് ഭയങ്കര വിഷമമാണ് സാറേ. എനിക്ക് പോകാൻ വയ്യ സാറേ. കരയാതടാ പോട്ടെ. എടാ സത്യം പറഞ്ഞാലേ, ഈ ക്ലാസ്സിൽ ഇച്ചിരിയെങ്കിലും സ്നേഹമുള്ളത് ആ ഫ്രണ്ട് ഇരിക്കുന്ന ചെറുക്കന് മാത്രമാ. മോനെ കരയാതര പോട്ടെ. സാറേ ഇടയ്ക്ക് ഞാൻ വിളിക്കാൻ കേട്ടോ, ഡൗട്ട് തീർക്കാൻ വേണ്ടി. ഇവിടുന്ന് പോയാലെങ്കിലും കുറച്ച് സ്വസ്ഥത. നീ എവിടെ ഇരുന്ന്, എവിടെ ഇരി, നിങ്ങൾ ആഘോഷിക്കും. നിനക്ക് ശരിക്കുള്ള സ്നേഹം എന്താന്ന് കാണണോ എങ്കിൽ ബാക്കിലോട്ട് നോക്ക്. ഇന്നൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്നാടാ കാണുന്നത്. ഇവിടുന്ന് പോയാലും നമ്മള് പ്ലസ് ടു ഒരേ സ്കൂളിൽ തന്നെ. അതിന് നീയൊക്കെ ഇപ്പൊ അങ്ങ് പത്താം ക്ലാസ് പാസ്സായത് തന്നെ. അല്ലെങ്കിൽ ഇവിടുന്ന് പോയാലും നമ്മളെല്ലാം മാസത്തിൽ ഒരു ദിവസം ഈ സ്കൂളിൽ തന്നെ ഒത്തുചേരും. അയ്യോ, എല്ലാ മാസം ഇമാർക്ക് വേണ്ടി സ്കൂൾ അങ്ങ് തുറന്നു കൊടുക്കുക. എടാ കേട്ടോ, ഇവന്മാര് പോയാലും ഇടക്കിടക്ക് വരൂന്ന് പറയുന്നു. അപ്പൊ ഇവന്മാർ നമുക്ക് ഇടക്കിടക്ക് കാണാൻ പറ്റും. എടാ എപ്പോഴും ഇവന്മാരെ കണ്ടു കണ്ടേ ഇപ്പൊ കാണാതിരിക്കാൻ വയ്യ. ഇല്ലടാ കൊഴപ്പില്ലടാ, ഇവന്മാരെ ഇടക്കിടക്ക് വരുമല്ലോ. നമ്മള് ബാഡ് ബോയ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പില് എല്ലാ ദിവസവും എല്ലാ എണ്ണം കേറിയേക്കണം കേട്ടല്ലോ. എനിക്കുണ്ടല്ലോ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഞാൻ ഒറ്റയ്ക്ക് മെസ്സേജ് അയച്ചോ. കേറിയാ മാത്രം പോരാ, എല്ലാ ദിവസവും മിനിമം ഒരു മണിക്കൂറെങ്കിലും മെസ്സേജ് അയക്കണം. ഒരു മണിക്കൂറുണ്ട്, എന്ത് വേണ്ടി കണക്ക് ചെയ്യാം. എടാ നമ്മുടെ ബാഡ് ബോയ്സ് ഗ്രൂപ്പ് അങ്ങനെ ഒന്നും തകരത്തില്ലടാ. ഇത് ബാഡ് ബോയ്സ് അല്ല, ലൂസ് ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. എടാ ആ ബായ്ക്ക് ഇരിക്കുന്നു മാറ സ്നേഹവും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കങ്ങ് വിഷമം വരുന്നടാ. എടാ എന്നായാലും ഇവിടെ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഒരു ദിവസം പോയല്ലേ പറ്റുള്ളൂ. അത് ശരിയാ, എന്നാൽ ഇവരുടെ ഒരു ബോണ്ട്. പട്ടി സുമേഷ് കൈകോട്ട് കാണിച്ച രാജു. എടാ മൊണ്ണ തെണ്ടിക്ക് നായല്ല ഇണ്ടായ. കയ്യിലൊക്കെ പേനയും കൊണ്ട് വരച്ചു കഴിഞ്ഞല്ലേ അണ്ണാക്ക് ബാക്ടീരിയ പോകത്തില്ലയോ. മക്കളെ, എല്ലാവർക്കും ഉള്ള ഫുഡ് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മോനെ പപ്സ്, സോറി സാർ ഓയിലാണ്, വേണ്ട. ഓയിൽ എടുത്ത് അണ്ണാക്കി വെച്ചോ. മോനെ പപ്സ്, പയ്യെ കുത്തി കേട്ടറ തീർത്ത. ഇത് എനിക്ക് വേറൊരു പണിയുണ്ട്, ഞാൻ പോരാറേ. ഹായ്, പെർഫെക്റ്റ് പ്ലീസ്. ഇതങ്ങ് ഓടിച്ചാലോ, കാല് പോയതല്ല ഇത് ഓടിയത്തില്ല. പുല്ലിന് എന്തൊരു വെയിറ്റ് ആ, എടുത്താൽ കളയാ. ഇന്നിവിടെ എല്ലാം കുത്തി വരയ്ക്കണം. ബാഡ് ബോയ്സ്, ബാഡ് ബോയ്സ്, ബാഡ് ബോയ്സ്, ബാഡ് ബോയ്സ്, ബാഡ്. ഹായ്, നല്ല ഫാൻ വീട്ടിൽ കൊണ്ട് റൂമിലിടാം. ഇതെന്റെ വീട്ടിലിടാം. അപ്പൊ മക്കളെ, സെന്റ് ഓഫ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വീട്ടിലോട്ട് പോയട്ടെ. ടാറ്റ. അപ്പൊ പോയിട്ട് ഇടയ്ക്ക് വരണേ, കാത്തിരിക്കാം. Foolish people telling bad words. ദാ ഇനി നിന്നെ പാൽകുപ്പി എന്ന് വിളിക്കാൻ ആരുണ്ടടാ. പിള്ളേരൊക്കെ അങ്ങ് സെൻഡ് ചെയ്യാല്ല, നല്ല പിള്ളേരായിരുന്നു. ഓന്ത് ഗോപാലൻ. ഏ എന്റെ പേരല്ലയോ. എടാ പട്ടികളെ, അവന്മാര് വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോടാ. വരുവായിരിക്കും, നോക്കിയിരിക്കാം നമുക്ക്. ആ കാത്തിരിക്കാം. എടാ ഒന്നൊന്നര വർഷം ആയല്ലോടാ ഇവന്മാരെ കാണുന്നില്ലല്ലോടാ. വരുവായിരിക്കും. എടാ ഇന്ന് 10 വർഷം ആകുവാടാ, അന്ന് പോയവന്മാരൊക്കെ ഇന്ത്യയെ. അങ്ങനെ 15 വർഷമായി, അന്ന് പോയവന്മാരെ പൊട്ടി പോലും. അവർ ഓൾഡ് ക്ലാസ്. നിങ്ങൾ മാറി നീ നോക്കിയേ. ആ വന്ന എല്ലാം നല്ല പോലെ മാറി. ഞാൻ വേണ്ടുന്നില്ല പിണക്കോ. സാറും വന്നടാ. ഇങ്ങനെ ചത്തിന്റെ കൂടാ നീ അന്ന് വിളിച്ചേ. അതെ,
സാറേ കേറിവാ. സാറേ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പറഞ്ഞു തന്നെ സാറേ. ഹായ്, നമ്മുടെ ബാഡ് ബോയ്സിന്റെ ബെഞ്ച്. ദേടാ നമ്മുടെ പേര്. എത്രക്ക ക്ലാസ് വന്നാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ ക്ലാസ് തന്നെ. പത്തച്ച് പഴയ ഓർമ്മകളിലോട്ട് ഒന്ന് എത്തി നോക്കിയാല. ശരിയാ സാറേ, നോക്കാം. അന്ന് 15 വർഷത്തിന് മുമ്പ് ഓർമ്മയുണ്ടോ സെന്റ് ഓഫിന്റെ അന്ന് പഫ്സ് അണ്ണാക്കി അടിച്ച് കയറ്റിയത്? രണ്ടെണ്ണം വെച്ചൊക്കെ തിന്നായിരുന്നു. ആ വാഗയിൽ ഒരു 200 എനിക്ക് തരാനുണ്ടായിരുന്നു. അപ്പം പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശ എല്ലാം ചേർത്തു ഒരു 2000 തിരിച്ചു തന്നിട്ടേ പോവാടാ. പെൻഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ എന്തെങ്കിലുമൊക്കെ ആവൂല്ലേ. സാർ ഇൻട്രസ്റ്റ് അപ്പൊ 7.8 ആയിരിക്കുമല്ലേ, കറക്റ്റ് അല്ലേ? ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. സാർ, ഐ ആം വർക്കിംഗ് ഇൻ ന്യൂസ് ബേസ്ഡ് കമ്പനി. ചില കാരണം കൊണ്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് നമുക്ക് മീറ്റപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. സെന്റ് ഓഫിന് പറഞ്ഞ പോലെ തന്നെ 6 കൂടി ഇരിക്കുമ്പോ നമ്മൾ എല്ലാരും മീറ്റപ്പ് ചെയ്യും. പറഞ്ഞ കേട്ടോ, അവന്മാർ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഒത്തുകൂടിയിരിക്കും. എനിക്ക് നടുവേ. അവന്മാർ ഇനി ശരിക്കും വരുമല്ലയോ? പിന്നെ ഉറപ്പായിട്ടും വരും.